ഇപ്പോൾ കിട്ടിയത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് വടകരയിൽ സ്കൂട്ടറിൽ മിനി ലോറി ഇടിച്ച അപകടം. തലനാരിഴയ്ക്കാണ് സ്കൂട്ടർ യാത്രികർ രക്ഷപ്പെട്ടത്. അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം അത് കാണാം. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്താണ് അഭിജിത്ത്? ഇന്ന് രാവിലെയാണ് ഈ അപകടം നടന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് വളരെ അപകടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. തലനാരിഴയ്ക്ക് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. ഈ വാഹനത്തിൽ, ഈ ഇരുചക്ര വാഹനത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. 2 സ്ത്രീകളും 1 കുഞ്ഞും. ഈ യാത്ര ചെയ്യുന്നതിനിടെ ഈ മിനി ലോറി ഈ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടർ നിലത്ത് വീണു. അതിനിടയിൽ ഒരു ബസ്സിന് മുന്നിലേക്കാണ് ഈ സ്കൂട്ടർ മറിഞ്ഞ് വീഴുന്നതും ഈ 3 പേരും ആ ബസ്സിന് മുന്നിൽ പെടുന്നതും. വളരെ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ആ ബസ് ഉടൻ തന്നെ ബ്രേക്ക് പിടിച്ചതിനാൽ മാത്രം വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ്. ഈ 3 പേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ 2 സ്ത്രീകൾക്കും 1 കുഞ്ഞിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ടി കെ. ശരി, അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം വൈകുന്നു. പൈപ്പ് ലൈനിലെ അറ്റകുറ്റപ്പണി അവസാനഘട്ടത്തിലെന്ന് വാട്ടർ അതോറിറ്റി പറയുമ്പോഴും എപ്പോൾ പൂർത്തിയാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ദിവസങ്ങളായി ജനം പൊറുതിമുട്ടുകയാണ്. കൃത്യമായ ആസൂത്രണമില്ലാതെ അറ്റകുറ്റപ്പണി തുടങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ജലവിഭവ വകുപ്പിനെ CPIM MLA VK പ്രശാന്ത് കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥന്മാർ 48 മണിക്കൂർ കൊണ്ടാണ് ഈ പണി ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞ് വർക്ക് തുടങ്ങിയത്. പക്ഷേ അത് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 72 മണിക്കൂറും കഴിഞ്ഞ് അതും കഴിഞ്ഞ് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അവിടെയാണ് പറഞ്ഞത് ജാഗ്രത കുറവുണ്ട്. അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരുവനന്തപുരത്ത് വെക്കണം. തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരമാണ്. ഇത്രയും അധികം ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന സാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഈ കാര്യം കൈകാര്യം ചെയ്ത് പരിചയ സമ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ വെക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തയ്യാറാകണം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെയൊക്കെയാണ് ബാൽവുള്ളത്, എവിടെയൊക്കെയാണ് ലൈനുകളുള്ളത്, ഇത് കൃത്യമായി ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയൂ. അപ്പോൾ അവിടെ ഒരു പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. വിവരങ്ങളുമായി അജീഷ് ജയകുമാറും സലീം മാലിക്കും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അജീഷ് ജയകുമാറിലേക്കാണ്. അജീഷ്, 4 മണിയോടുകൂടി വെള്ളം എത്തും എന്നുള്ളതായിരുന്നു ആ ഉറപ്പ്. അത് ഒരു മന്ത്രിമാരല്ല, 2 മന്ത്രിമാർ നൽകിയ ഉറപ്പാണ് പഴുവാക്കായി മാറുന്നത്. വലിയ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടു. എപ്പോഴേക്ക് പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും? 7 മണിയോടെയൊക്കെ വെള്ളം എത്തിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ അജീഷ്? റിജിത്ത്, ഒരു 7-7.5 ഈ വെള്ളം എത്തുമെന്നാണ് മന്ത്രിമാർ ഇപ്പോൾ പറയുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ആറ്റുകാലിനടുത്തുള്ള കുരിയാത്തി എന്ന പ്രദേശത്താണ്. ഇവിടെ നമ്മൾ തലസ്ഥാനത്ത് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഒരു കുടിവെള്ളത്തിനായി ആളുകൾ കൂട്ടം കൂടി നിന്ന് ടാങ്കർ ലോറിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ. മണിക്കൂറുകളുമാണ് ഇവിടുത്തെ ആളുകൾ ക്യൂ നിന്നത്. ബക്കറ്റുമായി, കുടവുമായി, പാത്രങ്ങളുമായി ഒക്കെ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സേവാഭാരതിയുടെ ഒരു ടാങ്കർ ലോറിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. കുറേ ആളുകൾ ഇവിടെ വന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുപോയിരുന്നു. ചില ആളുകൾക്കൊക്കെ കിട്ടാതെയും പോയിട്ടുണ്ട്. ചേച്ചി, എത്ര നേരമായിട്ടാണ് പാത്രങ്ങൾ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്? 2-3 മണിക്കൂർ വരും. ആയി അല്ലേ? കിട്ടിയോ കുറച്ച് വെള്ളം? കുറച്ച് കിട്ടി. ആശ്വാസമായി? ആശ്വാസമായി, വലിയ ആശ്വാസമായി. അവരൊന്ന് ചെയ്യാനായിട്ട് ഇന്നലെ ഒന്നും വന്നില്ലായിരുന്നു. ഇന്നലെ വന്നു. ഇന്നലെ 2 കൗൺസിലർമാര് ഇഷ്ടം പോലെ കൊണ്ടുതന്നു. ടാങ്കറിലുള്ള വെള്ളം മാത്രമാണ്? ആ, ടാങ്കറിലുള്ള. ഇതുപോലെ മുമ്പ് എപ്പോഴെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാക്കളെ. ഞാൻ പിന്നെ എന്റെ കൊച്ചിനെ വെള്ളം ഇല്ലായിരുന്നു. നമ്മൾ അങ്ങ് അമ്മങ്കൊലൊക്കെ ചെന്നിട്ടുണ്ട്. ഇപ്പൊ ഈ വെള്ളം വന്ന ശേഷം അയ്യോ. അപ്പൊ ഇതാണ് അവസ്ഥ. കാരണം ആളുകൾ മണിക്കൂറുകളായി ക്യൂ നിൽക്കുകയാണ് ഈ ടാങ്കർ ലോറിയിൽ വെള്ളം കാത്ത്. ചില ആളുകളോട് ഇപ്പൊ ചേട്ടാ എങ്ങനെയാണ് ഇപ്പൊ സേവാഭാരതിയുടെ ടാങ്കർ ലോറി എത്തി ആളുകൾക്ക് ഇപ്പൊ വെള്ളം ഇപ്പം ഈ വാർഡിലെ എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞോ? എത്തിച്ചില്ല, ഏകദേശം എത്തി എന്നുള്ളതേ ഉള്ളൂ. പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഗവൺമെന്റ് തലത്തിൽ നിന്നോ കോർപ്പറേഷനോ അതിൻ്റെതായ സാഹചര്യം ഒരുക്കിയിരുന്ന ഇത്രയും ഗതികേട് ജനങ്ങൾക്കുണ്ടാവില്ല. അവർ അനാസ്ഥ കാണിക്കുന്നതാണ്. കാരണം വളരെയധികം പ്രയാസമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു സംരംഭം ഞാൻ കണ്ടിട്ടുമില്ല, ഈ ജനങ്ങളും കണ്ടിട്ടില്ല. പാതിരാത്രി 2 മണിക്കും 1.5 മണിക്കും ഇന്നലെയും മെനങ്ങാന്ന് ഇവിടെ വെയിറ്റ് കാത്തിരുന്ന ആൾക്കാർ ഒരു തുള്ളി വെള്ളത്തിന് വലയുന്ന ഒരു രീതിയാണ്. ഇവർ വാഹനങ്ങൾ അയച്ചുതരാന്ന് പറയുന്നതല്ല. ഒരു തുള്ളി വെള്ളം ഇപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ വെള്ളമൊക്കെ ശേഖരിക്കുന്നത്? ഇത് ശവഭാരതിയിലെ ഓരോ വീടുകളിൽ കുഴൽ കിണറിൽ നിന്നും ഒക്കെ നമ്മൾ ശേഖരിച്ചാണ് ഇവിടെ ഓരോരുത്തരും കൊടുക്കുന്നത്.
അത് ക്ഷേത്രത്തിൽ നിന്ന് വരെ എടുത്തു കൊടുക്കുന്നുണ്ട് അവരുടെ സൗകര്യത്തിന്. നമ്മൾ രാവിലെ ഈ ഭാഗത്തൊക്കെ ഇറങ്ങി. അജീഷ് ശേഖുമാർ വിവരങ്ങൾ പ്രതികരണങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സലീം മാലിക് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സലീം, എവിടെയാണ് നിൽക്കുന്നത്? കൃത്യമായ ആസൂത്രണമില്ലാത്തതാണ് ഈ പ്രതിസന്ധി ഇങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ള വിമർശനമൊക്കെ അതിശക്തമായി വരുന്നുണ്ട്. ജലവിഭവ വകുപ്പിനെതിരെ CPM MLA വി കെ പ്രശാന്ത് തന്നെ ഉയർത്തിയ വിമർശനം നേരത്തെ നമ്മൾ കേട്ടു. എന്താണ് സാഹചര്യം? എപ്പോഴേക്ക് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും സലീം? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ കുരിയാത്തി, അതായത് ആറന്നൂർ ഭാഗത്താണ്. ഇവിടെയാണ് ആ പണി വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ വളരെ അധികം തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് ആ റെയിൽവേ ക്രോസിൻ്റെ സമീപത്ത് നിന്ന് മണ്ണുകൾ ഇവിടേക്ക് മാറ്റി പിന്നീട് ആ പൈപ്പ് ക്ലിയർ ചെയ്യുന്ന ജോലി ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ പൈപ്പുകൾ, രണ്ട് പൈപ്പുകളാണുള്ളത്, അതിൽ ഒന്ന് 500 mm മറ്റൊന്ന് 700 mm. ഈ പൈപ്പുകളിലായിരുന്നു കഴിഞ്ഞ ഇന്ന് രാവിലെയോടുകൂടി ലീക്കേജ് കണ്ടെത്തിയത്. ആ ലീക്കേജ് ഉൾപ്പെടെ മാറും അല്പസമയത്തിനകം തന്നെ അത് പൂർണ്ണമായ ഈ തോതിൽ പൂർണ്ണമായ ജോലികൾ പൂർത്തിയാക്കിയതിന് ശേഷം വെള്ളം പമ്പ് ചെയ്യാൻ ആരംഭിക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ലീക്കേജ് ഉണ്ടാകുമോ എന്നുള്ള പരിശോധന കൂടിയാണ് ഇവിടെ നടത്തേണ്ടതുള്ളത്. ലീക്കേജ് ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ നഗരത്തിൽ കഴിഞ്ഞ 4 ദിവസമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല, ലീക്കേജ് ഉണ്ടെങ്കിൽ അത് വീണ്ടും സാഹചര്യം കൂടുതൽ രൂക്ഷമാക്കും. കാരണം വീണ്ടും അത് എത്ര മണിക്കൂർ ആ ലീക്കേജ് മാറ്റാനുള്ള സമയം എടുക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ആശങ്കയുണ്ട്. പക്ഷേ അപ്പോഴും ആ ലീക്കേജ് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ലീക്കേജ് മാറിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ പക്ഷേ പമ്പിങ് ആരംഭിക്കണം. പമ്പിങ് ആരംഭിച്ച ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം മാത്രമേ ഇവിടേക്ക് ഉൾപ്പെടെ വെള്ളം എത്തുള്ളൂ. ഇവിടെ രാവിലെ മുതൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ആ കാര്യങ്ങൾ, ആ ജോലികളൊക്കെ ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം മേയർ തന്നെ നേരിട്ട് ചേരുകയാണ്. മേയർ, സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണ്, അത് എത്ര കണ്ട് വലുതെന്ന് നമുക്ക് തന്നെ വിവരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ നഗരവാസികളുടെ ആ പ്രതിസന്ധി അല്പസമയം കൂടി കഴിയുമ്പോൾ മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. എന്താ ഇതുവരെയുള്ള ഇപ്പോഴത്തെ ഒരു ജോലി? നമുക്കറിയാം, ഇതിന് വലിയൊരു, ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണ്. കാരണം വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഒരു നിമിഷം പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യത്തെ പറ്റി ആലോചിക്കാൻ കഴിയാത്ത ഒരു 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 സമയം കൂടിയാണ്. പ്രത്യേകിച്ചും കടുത്ത ഒരു ചൂടൊക്കെ ഉള്ള അനുഭവപ്പെടുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിലേക്കുള്ള ഒരു പ്രയാസം വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ തുടർച്ചയായി ഇവിടെ വാട്ടർ അതോറിറ്റിയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന്, സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ വാൽവ് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി സാധിക്കും. അതിന് ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സെറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൈപ്പ് കുറച്ചുകൂടി താഴ്ത്തി ആ അപ്പുറത്തെ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ കണക്ഷൻ പൂർണ്ണമായി നമുക്ക് വാൽവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പമ്പിങ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ എത്ര സമയം കൂടി, എത്ര മണിക്കൂർ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ്? അല്ല, നമുക്കിപ്പോൾ മാനുവലി കൂടിയാണല്ലോ വർക്ക് നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് പൂർത്തിയാക്കി പമ്പിങ് ആരംഭിക്കാൻ ആവശ്യമായ ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വാൽവ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നലെ ഈ വാൽവിൻ്റെ അവിടെ നിന്നാണ് ഒരു ചോർച്ച വന്നത്. അപ്പോൾ ആ വാൽവ്, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ കഴിഞ്ഞ 4 ദിവസമായി ജനം പൊറുതിമുട്ടുകയാണ്. ഇത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള വിവരങ്ങളല്ല അവിടെ നിന്ന് പുറത്തു വരുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ്. വാർത്തകളിലേക്ക് വീണ്ടും. സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം സംബന്ധിച്ച പരാതി നൽകാൻ തമിഴ്നാട്ടിലും കമ്മിറ്റി രൂപീകരിച്ചു. നടി രോഹിണിയാണ് നടികർ സംഘം രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷ. പരാതികളുമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും ചാനലുകൾക്ക് മുന്നിൽ പരാതി പറയരുതെന്നും രോഹിണി ആവശ്യപ്പെട്ടു. பொதுமக்களுக்கு தெரியப்படுத்தி பொதுமக்கள் ஏதாவது தீர்வு காண முடியுதா? இல்லைல்ல, அது தீர்வு காண முடிகிற ஒரு சங்கமாக ஒரு அமைப்பாக நாங்கள் இருக்கோம். அதனால எங்ககிட்ட முதல்ல வந்து சொல்லுங்க, உங்களுடைய பிரச்சனையை தீர்க்கறதுக்கான இடத்துல நாங்க தான் இருக்கோம். மனேஷ் மூர்த்தி சேர்ந்துண்ட விவரங்களுமாய் சென்னையில் இருந்து. மனேஷ், എന്താണ് ഈ ഇപ്പോൾ ഈ നിയമപരമായ അധികാരങ്ങളില്ലാത്തൊരു കമ്മിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ഒരു പരാതി എത്തിയാൽ ഏത് തരത്തിലായിരിക്കും ആ കമ്മിറ്റിയുടെ ഇടപെടൽ, പ്രവർത്തനം എന്നുള്ള കാര്യത്തിലൊക്കെ അവർ വിശദീകരിക്കുന്നത് എന്താണ് മനീഷ് മൂർത്തി? രജിത്ത്, 2019 മുതലുള്ള ഒരു സമിതിയാണ് നടികർ സംഘത്തിൻ്റെ കീഴിൽ ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു സമിതിയാണ്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അതിനെ കുറച്ചുകൂടി ഊർജിതമാക്കുക, അതിൻ്റെ പ്രവർത്തനം ഊർജിതമാക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ചേർന്ന നടികർ സംഘം യോഗത്തിൻ്റെ ഒരു തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ടതായി പുറത്തു വന്നിരിക്കുന്നത്. രോഹിണി തന്നെയായിരിക്കും അധ്യക്ഷയായി തുടരുക. അവർ പറയുന്നത് 10 തീരുമാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ യോഗത്തിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. ഈ സമിതി കൃത്യമായി
തന്നെ മുൻപോട്ട് കൊണ്ടുപോവുക എന്നാണ്. മാത്രമല്ല, സമിതിയിലേക്ക് ചില കൗൺസിലർമാരെ പോലുള്ള ആളുകളെ ഈ സമിതിയിലേക്ക് എടുക്കും. അതുപോലെ തന്നെ ചില എൻ ജി ഒകളെ കൂടി ഈ സമിതിയിലേക്ക് ഉൾപ്പെടുത്തും തുടങ്ങിയ കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. പ്രധാനമായും ഇത്തരത്തിലൊരു പരാതി ലഭിച്ചാൽ, ഒരു ലൈംഗിക അതിക്രമ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ, ആർക്കെതിരെയാണോ പരാതി അയാളുമായി സംസാരിക്കുക, പിന്നീട് അന്വേഷണം നടത്തുക, അതിൽ അയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ. മനീഷ് മൂർത്തി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം സംബന്ധിച്ച പരാതി നൽകാൻ തമിഴ്നാട്ടിലും കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. നടി രോഹിണിയാണ് നടികർ സംഘം രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷ. വാർത്തകളിലേക്ക് വീണ്ടും. കേരള ഹോക്കി അസോസിയേഷനെ കുറിച്ച് പറഞ്ഞത് നാക്കുപിഴയെന്ന് പി ആർ ശ്രീജേഷ്. മുൻപത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞതെന്നും നിലവിലെ അസോസിയേഷൻ നല്ല രീതിയിലാണ് ഹോക്കിയെ പിന്തുണയ്ക്കുന്നതെന്നും പി ആർ ശ്രീജേഷ് പറഞ്ഞു. കേരള ഹോക്കി അസോസിയേഷനിൽ തമ്മിലടിയാണ് എന്നായിരുന്നു ശ്രീജേഷിന്റെ പ്രസംഗം. എനിക്ക് തോന്നുന്നു പറഞ്ഞ രീതി ചിലപ്പോൾ മാറിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് എൻ്റെ മനസ്സിലുള്ള ചിന്തയെ ഞാൻ വാക്കുകളാൽ പുറത്തേക്ക് വിട്ടപ്പോൾ അത് ചിലപ്പോൾ മാറിപ്പോയത് കൊണ്ടായിരിക്കാം പലരും അതിനെ വേറെ രീതിയിൽ, അതായത് ഞാൻ അസോസിയേഷനെതിരെ സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും കേരള ഹോക്കി എന്നൊരു അസോസിയേഷൻ എഗനിസ്റ്റല്ല ഞാൻ പറഞ്ഞത്. അവരുടെ പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ അവരത് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ വളച്ചൊടിച്ചും, അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന ഹോക്കിയെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടിയായിരുന്നു അത്. അതുകൊണ്ട് ഒരിക്കലും കേരള ഹോക്കി എന്നൊരു അസോസിയേഷൻ എഗനിസ്റ്റ് ആയിരുന്നില്ല എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ കേരള ഹോക്കിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ഇപ്പോഴും കൂടെയുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഈ ശ്രീജേഷ് നേരത്തെ നടത്തിയ പരാമർശം അത് വലിയ ചർച്ചയായതാണ്. അതിന് പിന്നാലെയുള്ള വിശദീകരണം വിവരങ്ങൾ എന്താണ് അജീഷ് ജയകുമാർ? ഒരു സ്വകാര്യ സ്ഥാപനം നൽകിയ സ്വീകരണ ചടങ്ങിനിടയിലായിരുന്നു കേരള ഹോക്കി അസോസിയേഷനെതിരെ പി ആർ ശ്രീജേഷ് പ്രസംഗിച്ചത്. നമുക്ക് എന്തില്ല എന്നാണ് അസോസിയേഷൻ ചിന്തിക്കുന്നത്. തന്നെ താനെന്ന ബ്രാൻഡിനെ വളർത്താൻ സാധിച്ചില്ലെങ്കിൽ കേരള ഹോക്കി അസോസിയേഷന്റെ വീഴ്ചയാണ്. താൻ ഒറ്റക്കെടുത്താൽ കേരള ഹോക്കി പൊങ്ങില്ല. തനിക്ക് പറ്റുന്നതിന്റെ പരമാവധി താൻ ചെയ്തിട്ടുണ്ട്. താൻ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് പിന്നോട്ട് വലിക്കരുതെന്നുമായിരുന്നു പി ആർ ശ്രീജേഷിന്റെ പ്രസംഗം. എന്നാൽ അതൊരു നാക്കുപിഴ എന്നാണ് പി ആർ ശ്രീജേഷ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. കേരള ഹോക്കിക്കെതിരെ നടത്തിയ പ്രസംഗം അത് മുൻപത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. നിലവിലെ അസോസിയേഷൻ നല്ല രീതിയിലാണ് ഹോക്കിയെ പിന്തുണയ്ക്കുന്നതെന്നും പ്രസംഗിച്ചപ്പോൾ രാജേഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്.